ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ മാനിക്യൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. മാനിക്യൂർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ ലൈറ്റായിട്ടുള്ള വാം വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് പീസ് ഓഫ് ലെമൺ സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ലെമണിൻ്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് വരുന്ന സ്റ്റെപ്സിൽ യൂസ്ഫുൾ ആകും. അപ്പോൾ ആ തൊണ്ടെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഷാംപൂ 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ KP നമ്പൂതിരീസിൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽസിലൊക്കെ ഉള്ള നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡാസലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ക്ലോത്തോ നോർമൽ കോട്ടനോ എടുത്ത് അതിലേക്ക് 2 ഡ്രോപ്സ് നെയിൽ പോളിഷ് റിമൂവർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഫുൾ നെയിൽ പോളിഷും റിമൂവ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനിൽ ഹാൻഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഏകദേശം 20 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഹാൻഡ്സൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഹാൻഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളത് കാണാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നെയിൽ കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെയിൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഇടയിലുള്ള ആ ഡേർട്ടൊക്കെ ഒന്ന് കളയണം. അതിനായിട്ട് ഈ നെയിൽ കട്ടറിൽ തന്നെ കുറേ ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞാൻ ക്ലീൻ ചെയ്ത് നെയിൽസൊക്കെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സൊല്യൂഷനിലേക്ക് ഹാൻഡ്സൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ യൂസ് ചെയ്ത ലെമണിൻ്റെ ഹാഫ് പീസും കൂടി ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെടുത്തിട്ട് ഇതിലേക്ക് 2 ഡ്രോപ്സ് ലെമൺസ് യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ ലെമൺ ഈ ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് 2 ഹാൻഡ്സിലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ലെമൺ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് നൽകും. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴിനകത്തിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ലെമൺ ഹെൽപ്പ് ചെയ്യും. ഒരു 5 മിനിറ്റ്സ് ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹാൻഡ്സൊക്കെ നന്നായിട്ട് നല്ല ബ്രൈറ്റൻ ആവുന്നത് കാണാൻ പറ്റും. സ്ക്രബ് ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലേക്ക് ഹാൻഡ്സൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്സിനൊക്കെ ഒരു മസാജ് കൊടുക്കണം. അതിനായിട്ട് അലോവേറയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെൽ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ വേറെ പ്ലേറ്റിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അലോവേറയുടെ പീസ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഹാൻഡ്സിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴിനകമൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് കോക്കനട്ട് ഓയിലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഹാൻഡ്സിനൊക്കെ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഹാൻഡ്സ് സൊല്യൂഷനിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെയിൽസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് നഖമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിവിടെ കംപ്ലീറ്റ് നെയിൽസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മുതലേ ഗ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളുടെ ഹാൻഡ്സൊക്കെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മാനിക്യൂർ നല്ല ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ വീക്ക്ലി ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ്സൊക്കെ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങളുടെ ഹാൻഡ്സിനൊക്കെ നല്ല ഹെൽത്തി ആയി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.